ഗൂഗിൾ ക്രോമിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും, ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ പുതിയ പോർട്ടൽ പേജ്. ഈ പോപ്പപ്പ് സൈനപ്പ് ചെയ്യാനുള്ളതാണ്, നമുക്കത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇവിടെ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിൽ സൈനപ്പ് പ്രസ് ചെയ്യുക. കസ്റ്റമർ അക്കൗണ്ട് അല്ല, ഏജൻ്റ് ആയാലും സ്റ്റാഫ് ആയാലും പാർട്ണർ അക്കൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കുക. ഏജൻസ് ആണെങ്കിൽ ബി എ കോഡും എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയി കോഡും കൊടുക്കുക. സൈനപ്പ് അമർത്തുക. ഇവിടെ നിങ്ങളുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും ഏജൻസി കോഡുമായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയി കോഡുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കും ഇമെയിലിലേക്കും രണ്ട് ഒ ടി പി പോകുന്നതാണ്. മൊബൈലിൽ വന്നിരിക്കുന്ന കോഡ് അടിക്കുക. ആ സെയിം കോഡ് തന്നെയല്ല, മറ്റൊരു കോഡായിരിക്കും ഇമെയിലിൽ പോയിട്ടുണ്ടാവുക. ഇമെയിലിൽ ചെക്ക് ചെയ്യുക. വെരിഫൈ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഏജൻസി കോഡുമായി അല്ലെങ്കിൽ എംപ്ലോയി കോഡുമായിട്ട് മാപ്പ് ചെയ്തിട്ടുള്ള പേര്, അഡ്രസ്സ്, മൊബൈൽ, ഇമെയിൽ എന്നീ വിവരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പുതിയ ഏജൻസി അല്ല, യൂസർ നെയിമിൻ്റെ കൂടെ പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും ആ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. രണ്ട് പാസ്വേഡും ഒരുപോലെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ ആ കണ്ണിൻ്റെ പടത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് കാണാൻ സാധിക്കും. കൺഫേം ഡീറ്റെയിൽസ് ആൻഡ് സൈനപ്പ് എന്നുള്ള സ്ഥലത്ത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പുതിയ യൂസർ നെയിമും പാസ്വേഡും, അതായത് യൂസർ നെയിം നിങ്ങളുടെ ഓൾറെഡി ബി എ കോഡാണ്, പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് ജനറേറ്റ് ആവുന്നതും പുതിയ പോർട്ടലിലേക്ക് സൈനപ്പ് ആകുന്നതുമാണ്. ഇത് എൻ്റേത് ഓൾറെഡി ഞാൻ സൈനപ്പ് ചെയ്തതുകൊണ്ടാണ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എക്സിസ്റ്റ് എന്ന് കാണിച്ചത്. ഓക്കെ, പുതിയ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് പുതിയ പോർട്ടലിനകത്ത് ലോഗിൻ കൊടുക്കുക. യൂസർ നെയിമിൻ്റെ അവിടെ യൂസർ നെയിമും പുതിയതായി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ പുതിയ പോർട്ടലിലേക്ക് എൻട്രി ആവുകയായി. ഇവിടെ ഫെസിലിറ്റീസ് ആയി വരുന്നതേ ഉള്ളൂ, എങ്കിലും കാണിച്ചു എന്ന് മാത്രം. താങ്ക് യു.